നമസ്തേ, ഞാൻ രാജേഷ് ചന്ദ്രൻ. കായിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഗ്യാലറി വ്യൂവിലേക്ക് സ്വാഗതം. ഐ പി എല്ലിൻ്റെ 13-ാം സീസണിൽ എല്ലാ ടീമുകളും 7 മത്സരങ്ങൾ വീതം പൂർത്തിയാക്കിയിരിക്കുന്നു. ഫുട്ബോളിൽ നേഷൻസ് ലീഗിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഈ ആഴ്ചത്തെ പുതിയ വിശേഷങ്ങളുമായി ഗ്യാലറി വ്യൂ ആരംഭിക്കുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. സ്ഥിരതയാർന്ന മികച്ച പ്രകടനങ്ങളോടെ മുംബൈ ഇന്ത്യൻസും ഡൽഹി ക്യാപിറ്റൽസുമാണ് ആദ്യ 2 സ്ഥാനത്തുള്ളത്. തുടക്കത്തിലെ പതർച്ചയിൽ നിന്നും കരകയറിയ ബാംഗ്ലൂർ 3-ാം സ്ഥാനത്തെത്തി പ്ലേ ഓഫ് സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മുംബൈയും ഡൽഹിയും ബാംഗ്ലൂരും 7 മത്സരങ്ങളിലായി 5 ജയവും 2 തോൽവികളുമാണ് നേടിയിരിക്കുന്നത്. ഏറ്റവും പുതിയ മത്സരത്തിൽ ബാംഗ്ലൂരിൻ്റെ തിരിച്ചുവരവാണ് പ്രകടമായി കണ്ടത്. കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ ബാംഗ്ലൂരിനായിരുന്നു ജയം. എ ബി ഡി വില്ലിയേഴ്സ് 73 റൺസും ആറോൺ ഫിഞ്ച് 47 റൺസും കോഹ്ലി 33 റൺസും നേടിയപ്പോൾ ടീം 194 എന്ന മികച്ച സ്കോറിലെത്തി. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 112 റൺസിൽ ഒതുങ്ങി. ശുഭ്മാൻ ഗില്ലിനു മാത്രമാണ് 34 റൺസുമായി കൊൽക്കത്തയുടെ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താനായത്. ക്രിസ് മോറിസും വാഷിങ്ടൺ സുന്ദറും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി ബാംഗ്ലൂരിനെ കരുത്തേകി. ഈ ആഴ്ചത്തെ മികച്ച പ്രകടനം നടത്തിയവരിൽ സൂര്യകുമാർ യാദവും ഡീകോക്കും ഇഷാൻ കിഷനും മുംബൈ നിരയിൽ തിളങ്ങി. രാജസ്ഥാൻ റോയൽസിൻ്റെ ക്ഷീണം തീർത്ത് 2 യുവതാരങ്ങൾ മിന്നും പ്രകടനം നടത്തി. ഹൈദരാബാദിനെതിരെ തവാത്തിയെയും പരാഗുമാണ് 40 മുകളിൽ വ്യക്തിഗത സ്കോറുകൾ നേടി മികച്ച കൂട്ടുകെട്ടിലൂടെ ടീമിൻ്റെ രക്ഷകരായി മാറിയത്. ടെന്നീസിലെ ഫ്രഞ്ച് ഓപ്പൺ കിരീടം വീണ്ടും റഫേൽ നദാലിന്. കളിമൺ കോർട്ടിലെ രാജാവ് താൻ തന്നെയെന്ന് റഫേൽ നദാൽ വീണ്ടും തെളിയിച്ചു. ലോക 1-ാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെയാണ് നദാൽ തോൽപ്പിച്ചത്. ആദ്യ സെറ്റ് ഒരു ഗെയിം പോലും വിട്ടു നൽകാതെയാണ് നദാൽ 6-0 സ്വന്തമാക്കിയത്. തുടർന്ന് 2-ാം സെറ്റും 6-2 നദാൽ അനായാസം നേടി. ചെറുത്തുനിന്ന ജോക്കോവിച്ച് 3-ാം സെറ്റിലെ 5-5 ടൈ ബ്രേക്കറിൽ എത്തിച്ചെങ്കിലും പക്ഷേ 2 സർവുകൾ ഭേദിച്ചുകൊണ്ട് 7-5 നദാൽ സെറ്റും കിരീടവും പിടിച്ചെടുത്തു. മികച്ച താരമായ സെർബിയയുടെ ജോക്കോവിച്ചിനെ തീർത്തും നിഷ്പ്രഭമാക്കുന്ന പോരാട്ടമാണ് സ്പെയിനിൻ്റെ നദാൽ പുറത്തെടുത്തത്. 13-ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണ് റോളൻഡ് ഗാരോസിൽ നദാൽ സ്വന്തമാക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം സ്വന്തമാക്കി പോളണ്ടിൻ്റെ ഇഗ സ്വിയാതീക്. 4-ാം സീഡ് അമേരിക്കയുടെ സോഫിയ കെനിനിയാണ് സ്വിയാതീക് തോൽപ്പിച്ചത്. 6-4, 6-1 സ്വിയാതീക് കിരീടം അനായാസം നേടിയത്. ആദ്യ സെറ്റ് മുതൽ സീനിയർ താരത്തിനെതിരെ മേധാവിത്വം നേടുന്ന പ്രകടനമാണ് സ്വിയാതീക് നടത്തിയത്. ആദ്യ സെറ്റ് 6-4 സ്വന്തമാക്കിയ പോളിഷ് താരം 2-ാം സെറ്റ് അനായാസം നേടി കന്നി ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കി. പെഡറോസ്കയെ അട്ടിമറിച്ചാണ് സ്വിയാതീക് ഫൈനലിലെത്തിയത്. നേഷൻസ് ലീഗ് ഫുട്ബോൾ ആരംഭിച്ചു. ഇംഗ്ലണ്ടും നോർവേയും മികച്ച ജയങ്ങളാണ് സ്വന്തമാക്കിയത്. ബെൽജിയത്തിലെ 1-2 ഗോളുകൾക്കാണ് ഇംഗ്ലീഷ് നിര തോൽപ്പിച്ചത്. റുമേലു ലൂക്കാക്കുവിൻ്റെ ഗോളിൽ മുന്നിലെത്തിയ ബെൽജിയത്തിനെതിരെ മാർക്കസ് റാഷ്ഫോർഡ് പെനാൽറ്റിയിലൂടെ ഇംഗ്ലണ്ടിന് സമനില നൽകി. തുടർന്ന് മാസോൺ മൗണ്ടിൻ്റെ ഗോളിൽ ഇംഗ്ലണ്ട് നിര ജയം നേടി. ബൊറോസിയ ഡോട്ട്മുണ്ടിൻ്റെ താരമായ ഈലിംഗ് ഹാലിനിൻ്റെ കരുത്തിൽ റൊമേനിയയ്ക്കെതിരെ നോർവേക്ക് തകർപ്പൻ ജയം. കളിയുടെ തുടക്കത്തിൽ തന്നെ ഹാലാൻഡ് ഗോൾ നേടി. 13-ാം മിനിറ്റിലായിരുന്നു നോർവേ മുന്നിലെത്തിയത്. തുടർന്ന് 39-ാം മിനിറ്റിൽ അലക്സാണ്ടർ സൊലോത്തിൻ്റെ വക 2-ാം ഗോളും വീണു. കളിയുടെ 2-ാം പകുതിയിൽ 64-74 മിനിറ്റുകളിൽ റൊമേനിയയുടെ വല കുലുക്കി ഈലിംഗ് ഹാലാൻഡ് തൻ്റെ ഹാട്രിക്കും തികച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിനും കൊളംബിയയ്ക്കും ഗംഭീര ജയം. ബ്രസീൽ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ബൊളീവിയയെ തകർത്തുവിട്ടപ്പോൾ കൊളംബിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വെനസ്വേലയെയും പരാജയപ്പെടുത്തി. ബ്രസീലിനായി റോബർട്ടോ ഫെർമിനോയാണ് ഇരട്ട ഗോൾ നേടി ടീമിന് കരുത്തായത്. മാർക്കിനോസും ഫെർമിനോയും ഗോളുകൾ നേടി. ബൊളീവിയയുടെ ജോസ് കരാസ്കയുടെ സെൽഫ് ഗോളും ബ്രസീലിന് ഗുണമായി. കൊളംബിയ വെനസ്വേല മത്സരത്തിൽ ലൂയിസ് ഫ്രൂട്ടോയുടെ ഇരട്ട ഗോളിനൊപ്പം ദുവാൻ സുപാറ്റയുടെ ഗോളും കൊളംബിയയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. മറ്റു മത്സരങ്ങളിൽ അർജന്റീനയ്ക്ക് പുറകെ ഉറുഗ്വേ 2-1 ചിലിയെ തോൽപ്പിച്ചപ്പോൾ പെറു പരാഗ്വേയെ 2-2 സമനിലയിൽ തളച്ചു. ഒളിമ്പിക്സിനായി മികച്ച പരിശീലനം നടത്തി ഇന്ത്യൻ കായികരംഗം. ഇന്ത്യൻ അമ്പെയ്ത്ത് സംഘവും വഞ്ചി തുഴയൽ സംഘവും കടുത്ത പരിശീലനത്തിലാണ്. ഇരു സംഘങ്ങളും പൂനെയിലെ ഇന്ത്യൻ കരസേനയുടെ പരിശീലന കേന്ദ്രത്തിലെ സൗകര്യങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അമ്പെയ്ത്തിൽ ലോക മുൻ 1-ാം നമ്പർ താരം ദീപിക കുമാരിയും ഇത്തവണത്തെ അർജുന അവാർഡ് ജേതാവ് അതാനു ദാസും അടക്കം 25-ലേറെ കായിക താരങ്ങളാണ് പരിശീലനം നടത്തുന്നത്. വഞ്ചി തുഴയിലിൽ 12 പുരുഷ താരങ്ങളാണ് പരിശീലനത്തിനുള്ളത്. പഞ്ചാബിൽ നിന്നുള്ള താരങ്ങളാണ് ഇന്ത്യൻ സംഘത്തിലെ ഭൂരിപക്ഷവും. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ യോഗ്യതാ മത്സരങ്ങളെല്ലാം അടുത്ത വർഷം തുടക്കത്തിൽ നടക്കുന്നത് മുൻകൂട്ടി കണ്ടാണ് പരിശീലനം. ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷനും ഈ മാസം മുതൽ പരിശീലനം തുടങ്ങാനും പ്രാദേശിക മത്സരങ്ങൾ ആരംഭിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു.
ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലൂയിസ് ഹാമിൽട്ടന് നേട്ടം. കാറോട്ട ഇതിഹാസ താരം മൈക്കൽ ഷൂമാക്കറിന്റെ 91 അന്താരാഷ്ട്ര മത്സര ജയം എന്ന നേട്ടത്തിനൊപ്പമാണ് ഹാമിൽട്ടൺ എത്തിയിരിക്കുന്നത്. ഈഫൽ ഗ്രാൻഡ് പ്രീയിൽ മെഴ്സിഡസിനായിട്ടാണ് ഹാമിൽട്ടൺ ഇറങ്ങിയത്. സീസണിലെ 7th കിരീടമാണ് ഹാമിൽട്ടൺ സ്വന്തമാക്കിയിരിക്കുന്നത്. ആകെ ഗ്രാൻഡ് പ്രീയിൽ നിലവിൽ 69 പോയിന്റുകളാണ് ഉള്ളത്. ഇനി 6 റൗണ്ടുകൾ കൂടി ബാക്കിയുണ്ട്. ഗ്യാലറി വ്യൂ പൂർണ്ണമാകുന്നു.